വിവര സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം വിവര സഞ്ചയം ഒരാമുഖം. മിനിക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം വേണം. മിനി ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്കൂൾ ലൈബ്രറി ചുമതല വഹിക്കുന്ന തോമസ് സാർ. വിതരണ രജിസ്റ്ററും പുസ്തക ഷെൽഫും പരിശോധിച്ചു കഴിഞ്ഞു. ഇനി അവ സ്റ്റോക്കിലുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാനും അച്ഛനും ജില്ലാ ലൈബ്രറിയിൽ പോയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട പുസ്തകം അവർ പെട്ടെന്ന് തന്നെ എടുത്തു തന്നിരുന്നല്ലോ. മിനിയുടെ ശബ്ദം തോമസ് സാറിനെ ചിന്തയിൽ നിന്നുണർത്തി. ജില്ലാ ലൈബ്രറിയോ? അത് കമ്പ്യൂട്ടറൈസ്ഡ് ആ കുട്ടി, അവിടെ എളുപ്പം നടക്കും. എന്നാൽ ഇവിടെയും കമ്പ്യൂട്ടറാക്കിക്കൂടെ? സ്കൂൾ ലൈബ്രറി കമ്പ്യൂട്ടറിൽ വരിക്കരിച്ചാൽ എന്തെല്ലാം മെച്ചങ്ങളാണ് ഉണ്ടാവുക? മിനി പഠിക്കുന്ന സ്കൂളിലെ കമ്പ്യൂട്ടർ ലൈബ്രറിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു. നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയും ഇതുപോലെ തന്നെയാണോ? ഇനി നിങ്ങളുടെ ലൈബ്രറി കമ്പ്യൂട്ടറിൽ വരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്തൊക്കെ മെച്ചങ്ങളാവും അതുകൊണ്ട് ഉണ്ടാവുക? ആവശ്യമുള്ള പുസ്തകങ്ങൾ ലഭ്യമാണോ എന്ന് വേഗത്തിൽ കണ്ടെത്താം. കഥ, കവിത, നോവൽ എന്നിങ്ങനെ തരംതിരിച്ച് പുസ്തകങ്ങളുടെ പട്ടികയുണ്ടാക്കാം. വിതരണം ചെയ്ത പുസ്തകങ്ങളുടെ പട്ടിക തയ്യാറാക്കാം. തീരെ പുസ്തകമെടുക്കാത്ത അംഗങ്ങളെ കണ്ടെത്താനും കഴിയും. ഇത്തരത്തിൽ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറി കമ്പ്യൂട്ടർ വർക്കൽക്കരിക്കുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തേണ്ടത്? പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ലൈബ്രറി മെമ്പർമാരുടെ വിവരങ്ങൾ ശേഖരിക്കണം. അതുപോലെ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും തയ്യാറാക്കണം. യോജിച്ച ഒരു സോഫ്റ്റ്വെയറും വേണം. ഇത്രയുമായാൽ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയും നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കഴിയും. ഇനി ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? സ്കൂൾ ലൈബ്രറിയിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓരോ പുസ്തകത്തെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പുസ്തകത്തിൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ പേര് വേണം, അതാരാണ് എഴുതിയത് എന്ന് വേണം, പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം, വില, അത് എന്നാണ് ലൈബ്രറിയിൽ ചേർത്തത്, അത് നോവലാണോ, നാടകമാണോ, കഥയാണോ, കവിതയാണോ, ഇത്തരത്തിൽ തരം തിരിച്ച് ഓരോ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നമ്മൾ ശേഖരിച്ച് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കാം. സാധാരണ നിലയിൽ ഈ വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടർ അല്ലാത്ത ലൈബ്രറികളിൽ സ്കൂളിലെ സ്റ്റോക്ക് രജിസ്റ്റർ, ലൈബ്രറിയിലെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററുണ്ട്. ഈ സ്റ്റോക്ക് രജിസ്റ്ററിലാണ് ഈ വിവരങ്ങളെല്ലാം, ഈ വിവര സഞ്ചയം സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്കൂൾ ലൈബ്രറിയെ സംബന്ധിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണെന്ന് പറയാം. സ്കൂൾ ലൈബ്രറിയെ സംബന്ധിക്കുന്ന വിവരങ്ങളടങ്ങിയ സ്റ്റോക്ക് രജിസ്റ്ററിനെ നമുക്ക് ഒരു ഡാറ്റാബേസ് വിവര സഞ്ചയം എന്ന് പറയാം. ഈ വിവരങ്ങൾ ഒരു പട്ടിക രൂപത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ആ പട്ടികയെയും നമുക്കൊരു ഡാറ്റാബേസായി പരിഗണിക്കാം. ഇങ്ങനെ സ്കൂൾ ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്കൂളിനെ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ടേബിളുകൾ നമ്മൾ നിർമ്മിക്കേണ്ടി വരും? ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു പട്ടിക വേണ്ടിവരും. അധ്യാപകരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ ഫർണിച്ചറിനെക്കുറിച്ച്, ലബോറട്ടറി, സ്കോളർഷിപ്പ്, സ്കൂളിൽ നടക്കുന്ന സ്പോർട്സ്, ആർട്സ് എന്നിങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ പട്ടികപ്പെടുത്തുകയാണെങ്കിൽ അതെല്ലാം സ്കൂളിനെ സംബന്ധിക്കുന്ന ഒരു ഡാറ്റാബേസായി നമുക്ക് കണക്കാക്കാം.